ഇത് ഉത്സവങ്ങളുടെ സീസണാണ്. എന്നാൽ ഭൂമിയെ താമസിക്കാൻ പറ്റിയ ഒരിടമാക്കി മാറ്റാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഉത്സവങ്ങൾ ആഘോഷിക്കാനുള്ള 5 വഴികൾ. പ്ലാസ്റ്റിക് റാപ്പിംഗ് ഒഴിവാക്കുക. തിളങ്ങുന്ന റാപ്പിംഗ് പേപ്പർ മനോഹരമായി കാണപ്പെടുമെങ്കിലും മിക്ക റാപ്പിംഗ് പേപ്പറും പുനരുപയോഗിക്കാൻ സാധിക്കില്ല. പകരം പ്ലെയിൻ ബ്രൗൺ പേപ്പർ തിരഞ്ഞെടുത്ത് ഫാബ്രിക് റിബൺ ഉപയോഗിച്ച് ജാസ് ചെയ്യുക. ഡിസ്പോസിബിൾ കട്ട്ലറി ഒഴിവാക്കുക. ഉത്സവ കാലഘട്ടം നിങ്ങളുടെ വീട്ടിലേക്കുള്ള അതിഥികളുടെ നിർത്താതെയുള്ള ഒഴുക്കിനെ സൂചിപ്പിക്കുന്നു. ഡിസ്പോസിബിൾ കട്ട്ലറി ഈ സാഹചര്യത്തിൽ ഉപയോഗപ്രദമാണെങ്കിലും ഇത് പരിസ്ഥിതിക്ക് അനുയോജ്യമല്ല. യാഥാർത്ഥ്യത്തിലേക്ക് പോകുക. ഒരു വൃക്ഷം നിങ്ങളുടെ ഉത്സവത്തിന്റെ ഭാഗമാണെങ്കിൽ കൃത്രിമ വൃക്ഷത്തിന് പകരം യഥാർത്ഥമായ ഒന്ന് ഉപയോഗിക്കുക. പാരിസ്ഥിതിക സൗഹൃദമാണെന്ന് തോന്നുമെങ്കിലും അവ പലപ്പോഴും ലാൻഡ്ഫില്ലുകളിൽ അവസാനിക്കുന്നു. യഥാർത്ഥ മരങ്ങൾ മുനിസിപ്പൽ കമ്പോസ്റ്റ് സംവിധാനങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂന്തോട്ടത്തിലോ മറ്റോ ഉപയോഗിക്കാം. മെഴുകുതിരികളും മൺവിളക്കുകളും ഉപയോഗിക്കുക. വിളക്കുകൾ നമ്മളുടെ ഉത്സവത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് പരിഗണിച്ച് പ്ലാസ്റ്റിക് ലൈറ്റുകൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദമായ മെഴുകുതിരികൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ മൺവിളക്കുകൾ ഉപയോഗിക്കുക. പടക്കം ഒഴിവാക്കുക. ഒരു ഉത്സവ സീസണിൽ പടക്കം പൊട്ടിക്കുന്നതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം യഥാർത്ഥമാണ്. പടക്കം പൊട്ടിക്കൽ ഇതിനെ കൂടുതൽ വഷളാക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യില്ല. പടക്കം തീയുടെ അപകട സാധ്യത സൃഷ്ടിക്കുകയും വലിയ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ശബ്ദം രോഗികൾ, പ്രായം ചെന്നവർ, ഗർഭിണികൾ എന്നിവരെ കൂടാതെ മൃഗങ്ങൾക്കും വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു.